ഹായ് ഓൾ, നീറ്റ് 2024 ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേവികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദേവികയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ദേവിക. ഞാൻ ഇവിടെ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ NEET 2024 എനിക്ക് സ്കോർ 695 ഓൾ ഇന്ത്യ റാങ്ക് 2563 ആയിരുന്നു. ഞാൻ ബ്രിലിയൻ്റിൽ പാലയിൽ തന്നെയാണ് പഠിച്ചത്. അവിടെ ഞാൻ R27 പഠിച്ചത്. അജിത്രാചാർന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ. ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു പഠിച്ചത്. റിസൾട്ട് വന്ന സമയത്ത് ഈ ഒരു റാങ്ക് ആയിരുന്നു പ്രതീക്ഷിച്ചത്? സ്കോറ് നല്ലൊരു സ്കോറ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ റാങ്ക് ഇത്രയും പോകുന്നേ അറിഞ്ഞില്ലായിരുന്നു ആ സമയത്ത്. ചില കോൺട്രവേഴ്സീസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെയും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ആ ഒരു റാങ്കും ഒക്കെ വെച്ചിട്ട് സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 10th വരെ കോട്ടയത്ത് തന്നെ ബേക്കർ ഹില്ല് ബേക്കർ വിദ്യാപീഠിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ 11th ഉം 12th ഉം കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ആൻറ്റണീസിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഈ ഒരു MBBSലോട്ടുള്ള എൻ്റെ ഒരു ജേർണി. സ്റ്റഡി പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾക്ക് ബേസിക്കലി രാവിലെ ഒരു 7:30 തൊട്ടാണ് ഞങ്ങളുടെ ഒരു ക്യാമ്പസിലോട്ടുള്ളൊരു ജേർണി തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ക്യാമ്പസിൽ ചെന്ന് ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും ഏതാണ്ട് ഒരു 3:30-4 മണിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബേസിക്കലി തുടങ്ങുന്ന ആ ഒരു ദിവസത്തെ. രാവിലെയൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും തുടങ്ങുന്നത്. കൂടുതലും പ്രോബ്ലംസും ഇക്വേഷൻസും ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്സ്. അതാകുമ്പം കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുന്നിട്ടാണ് കൂടുതൽ വായിക്കുന്നതും അന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മാക്സിമം അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ പെൻഡിങ് വന്നിട്ട് അത് അവസാനം ഭയങ്കര ഒരു മെസ്സാവുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അന്ന് പഠിപ്പിക്കുന്നതിന് അന്ന് തന്നെ പഠിക്കുമായിരുന്നു. ഒരു ദിവസം ഇത്ര സമയം ഉറക്കം? ഞാനൊരു മാക്സിമം ഒരു 6.5 to 7 hours ഒക്കെ എന്തായാലും ഉറങ്ങുമായിരുന്നു. ആദ്യം ഈ ഒരു ഷെഡ്യൂളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പതിയെ പതിയെ ചെറിയ ചെറിയ രീതിയിൽ എക്സ്പെരിമെൻസ് ഒക്കെ നടത്തി അങ്ങനെ എൻ്റെ ഒരു കംഫർട്ടബിൾ ടൈമിലേക്ക് ഞാൻ വരുമായിരുന്നു. നീറ്റ് പഠിക്കുമ്പോൾ നമുക്ക് നല്ല സബ്ജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിൽ ഫേവറേറ്റ് ടഫ് അങ്ങനെ വേർതിരിവ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് സുവോളജിയും പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയും ഞാൻ ഭയങ്കര കംഫർട്ടബിളായി തോന്നിയായിരുന്നു. കാരണം അത് വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഒക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. കുറച്ച് ടഫായി തോന്നിയത് ഫിസിക്സാണ്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ഒരു ബാച്ച് തുടങ്ങിയ സമയത്ത് NCERTൻ്റെ ഒരു സിലബസ് അനുസരിച്ച് ഫിസിക്സിനായിരുന്നു കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ പിന്നെ എൻ്റെ ഫുൾ അറ്റൻഷനും ഫിസിക്സ് സോൾവ് ചെയ്യുക, മാക്സിമം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഫിസിക്സ് എന്തുകൊണ്ട് ടഫായി എന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറേ അധികം ചാപ്റ്റേഴ്സിൻ്റെ ഒരു കോൺസെപ്ച്വലൈസേഷനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് തിയറിയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് പിന്നെ എനിക്ക് ഫിസിക്സും ഭയങ്കര കംഫർട്ടബിളായി തോന്നി. അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു അത്. MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം? ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നുകൂടെ സ്ട്രോങ് ആയത് ഞാൻ 10th ബ്രില്ലിയൻ്റ് ഫൗണ്ടേഷന് ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ നടത്തിയ മീറ്റിംഗ്സും പിന്നെ അവരിലൂടെ കിട്ടിയ ഒരു ഇൻസ്പിറേഷനും അങ്ങനെയാണ് ഞാൻ 11th ഉം 12th ഉം നീറ്റ് ബാച്ച് ചൂസ് ചെയ്തതും. അങ്ങനെയാണ് ആ ഒരു ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയത് മെഡിസിൻ ചൂസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുറേ പേര് ഡോക്ടേഴ്സാണ്. അപ്പം അവരുടെ ഒരു ഗൈഡ്ലൈൻസും എങ്ങനെ പഠിക്കണം, കാരണം അവരും പലപ്പോഴും ബ്രില്ലിയൻ്റിൽ തന്നെ അവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസൊക്കെ ആണെങ്കിലും അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തു, അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ബ്രില്ലിയൻ്റ് തന്നെ മതി എന്നൊക്കെ ഉള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. അപ്പോൾ അവർ വഴിയാണ് എനിക്ക് മെഡിസിൻ തന്നെ മതി, എങ്ങനെ പഠിക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത് അവർ തന്നെയാണ്. മോള് ബ്രില്ലിയൻ്റ് വന്നപ്പോൾ തൊട്ട് എല്ലാ വീക്കിലും നമ്മൾ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, മോഡൽ എക്സാം നീറ്റിൻ്റെ പോലെ തന്നെ. അപ്പോൾ ആ ഒരു മോഡൽ എക്സാമിൻ്റെ സ്കോർ നീറ്റിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് കോൺഫിഡൻസ് ഒക്കെ നന്നായി ബൂസ്റ്റ് ചെയ്തായിരുന്നു. കാരണം അവസാനമൊക്കെ എത്തിയപ്പോഴത്തേനും എനിക്ക് നല്ലൊരു സ്കോറിൻ്റെ ഒരു ലെവലിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ എനിക്ക് ഉയരാൻ പറ്റിയായിരുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് കുറയുമെങ്കിലും അത്യാവശ്യം എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയപ്പം നീറ്ററും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നല്ല മാർക്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് കുറഞ്ഞു പോയാലും സാറ് വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും തുടങ്ങുന്ന സമയത്ത് നീറ്റ് ആണെന്നുള്ളൊരു അവയർനെസ് ഉണ്ടെങ്കിലും പിന്നെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രില്ലിയൻ്റെ ഒരു മോഡൽ എക്സാം എഴുതുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. അതായിരുന്നു ശരിക്കും സംഭവിച്ചത്. ബ്രില്ലിയൻ്റെ കൂടെയുള്ള മോഡൽ ജേർണി തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി.
അപ്പോൾ ബ്രില്ലിയൻ്റിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ബ്രില്ലിയൻ്റ് പാലയിൽ R27 ബാച്ചിലായിരുന്നു. ഞാൻ ഡി ബ്ലോക്കിലാണ് പഠിച്ചത്. അജിത് രാജ് സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഞങ്ങളുടെ ഡയറക്ടർ സ്റ്റീഫൻ സാറും കോർഡിനേറ്ററായിട്ട് വൺ ഓഫ് ദി കോർഡിനേറ്റർ ജോസഫ് സാറായിരുന്നു. അപ്പോൾ അവരുടെ ഒരു നിരന്തരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ടോക്സും പിന്നെ ഓരോ എക്സാംസ് കഴിയുമ്പോൾ സ്റ്റീഫൻ സാറ് വന്ന് ഞങ്ങളൊക്കെ കുറച്ച് പ്രൈസസൊക്കെ തരുമായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസൊക്കെ തരും. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ എനിക്ക് ഞാനൊരു റെസിഡൻഷ്യൽ റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് 607 ആയിരുന്നു സ്കോറ്. അപ്പോൾ ഞാൻ സ്റ്റീഫൻ സാറിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് കുഴപ്പമില്ല, ഈ വർഷം കുഴപ്പമില്ല, അടുത്ത വർഷം നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കിട്ടും, പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം ഞാനൊരു ബ്രിമ്മിലായിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ആ സമയത്തും സ്റ്റീഫൻ സാറ് അങ്ങനെ പറഞ്ഞു, എന്തായാലും ദൈവാനുഗ്രഹത്തോടെ ഇങ്ങനെയൊക്കെ നടന്ന് നല്ലൊരു സ്കോർ കിട്ടി എനിക്ക്. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ പറയുമ്പോൾ പ്രൊഫസേഴ്സിനെ കുറിച്ച് എന്തായാലും ഒരു മെൻഷൻ വേണം. കാരണം നമ്മളെപ്പോൾ ചെന്നാലും അവരെപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുക. ചിലപ്പോൾ നമ്മളോട് തന്നെ തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർ നമ്മളെക്കൊണ്ട് തന്നെ ആൻസേഴ്സൊക്കെ പറയിപ്പിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായി തോന്നി. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഞങ്ങൾക്ക് സുവോളജി പഠിപ്പിച്ച രജീഷ് സാറായിരുന്നു. സാറ് ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പം സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പേഴ്സണലായിട്ട് തന്നെ. മാർക്കൊക്കെ കുറയുമ്പോഴോ എപ്പോഴും സാറിൻ്റെ ഒരു അസിസ്റ്റൻസ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ അവിടുത്തെ ലൈബ്രറി, ഞാൻ ഇതുവരെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും എനിക്ക് ഇത്രയും ഒരു ലൈബ്രറി ഫെസിലിറ്റി കിട്ടിയിട്ടില്ല. പല ഓഥേഴ്സിൻ്റെ ബുക്കും നമുക്കപ്പോൾ ചൂസ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഫിസിക്സിലും ഒക്കെ എനിക്ക് കുറച്ച് ടഫായിട്ട് വന്നപ്പോൾ ലൈബ്രറി ഫെസിലിറ്റീസ് വഴിയാണ് എനിക്കതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. പിന്നെ റെഫറൻസ് ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ പലപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം എനിക്ക് കുറച്ച് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ കുറച്ച് എനിക്കൊരു അൺഈസ്നെസ് ഒക്കെ തോന്നുവാണെങ്കിൽ ഞാൻ റെഫറൻസ് വന്നിരിക്കും. അപ്പോഴും ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ. കാരണം ഇപ്പം യൂഷ്വലി ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേസിലാണ് റെഫറൻസ് ഒക്കെ വരുന്നത് അവധി കിട്ടുമ്പോൾ. പക്ഷേ സൺഡേസിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ പ്രൊഫസേഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബ്രില്ലിൻ്റെ. പിന്നെ അവരുടെ ഇ ലേണിംഗ് ആപ്പ് ടു ദി എൻഡ് ഒക്കെ ആയപ്പോഴത്തേനും മോഡൽ എക്സാംസിൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങൾ ക്യാമ്പസിൽ പോകുന്നത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പലപ്പോഴും ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ റൂംമേറ്റ്സും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ അതല്ലാതെ ഞങ്ങൾ കൂടുതൽ റിലൈ ചെയ്യുന്നത് ഈ ലേണിംഗ് ആപ്പായിരുന്നു. അവിടെ നമുക്ക് ഡൗട്ട് ചോദിക്കാനും പിന്നെ ഡിസ്കഷൻസിന് കുട്ടികൾ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്ത് ഒരു ഡിസ്കഷൻ ഫോറം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അവസാനം നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ശരിക്കും നമുക്ക് കുറേ ഡൗട്ട്സൊക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഒരുപാട് ആ ഒരു ഫെസിലിറ്റി സഹായിച്ചിരുന്നു. പിന്നെ എൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഞാൻ പേൾ ഹോസ്റ്റലാണ് പഠിച്ചത്. അവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ മിനി മിസ് ആയിരുന്നു, എൻ്റെ ഫ്ലോ വാർഡൻ നിക്കിത മിസ് ആയിരുന്നു. അപ്പോൾ അവരും എല്ലാ തവണയും ഞങ്ങളെ വന്ന് കാണും. ഞങ്ങൾക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും റിപ്പോർട്ട് കാർഡ് തരുമായിരുന്നു. അപ്പം നമ്മുടെ സ്കോറും നമ്മളുടെ ഗ്രേഡും റാങ്കും ഒക്കെ അതിൽ വരും. അപ്പം ഓരോ തവണ വരുമ്പോഴും ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ മിസ് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങളോട് സംസാരിക്കാറുള്ളൂ. ഒരുപാട് കൂടിപ്പോയാലോ, ഒരുപാട് അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എപ്പോഴും ഞങ്ങളോട് ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഹോസ്റ്റലായിട്ടും എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഒരു ഹോംലി ഫീൽ തന്നെയായിരുന്നു അവിടെയും. പിന്നെ ഞങ്ങളുടെ മെസ്സൊക്കെ ആണെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ളൊരു മെസ്സ് ഉണ്ടായിരുന്നു പേൾ ഹോസ്റ്റലിന്. അപ്പോൾ ഫുഡാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല ഫുഡാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഒരുപാട് നല്ലതായിരുന്നു. 2025 എനിക്ക് പറയാനുള്ളത്, ഈ വർഷം 2025 നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഇതിപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള റിസ്ക് എടുക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു റിപ്പീറ്റ് എന്നുള്ളൊരു ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരു കംഫർട്ടബിൾ ടൈം പഠിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഡൗൺ ആകാതെ ടു ദി എൻഡ് ആണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. അപ്പം ഈ സമയത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ രാവിലത്തെ എഴുന്നേൽക്കുന്ന സമയം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സിന് ശേഷമാണ് എൻ്റെ ഒരു സിക്സ് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, രാത്രിയിൽ ഒരു 11-11.5 ആകുമ്പോൾ കിടക്കുന്നു. ആ ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്ത് അങ്ങനെ ഒരുപാട് നോക്കിയിട്ടാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ചെറിയ ചെറിയ റിസ്ക്കൊക്കെ നമ്മൾ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് നല്ലതാണെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രെസ്സായാൽ നമുക്ക് പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അറിയാൻ പറ്റില്ല. നമ്മൾ ആകെപ്പാട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതൊന്നും പറ്റാതെ നമ്മളെപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക, ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കുക. ബ്രില്ലിയൻ്റ് എപ്പോഴും ഒരു ഷെഡ്യൂൾ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ ഷെഡ്യൂൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. മോഡൽ എക്സാംസിൻ്റെ സമയത്താണെങ്കിലും അവർ തരുന്ന ഷെഡ്യൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ബിക്കോസ് അവർ തന്നെ കുറേ ഗൈഡ്ലൈൻസൊക്കെ തരുന്നുണ്ട്. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ദേവികയുടെ അച്ഛൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും അമ്മ ബാങ്കിലുമാണ് വർക്ക് ചെയ്യുന്നത്. മോഡൽ റിസൾട്ട് വന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു സന്തോഷം അതൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ ഞാൻ ബുക്ക് ചെയ്തത് കോട്ടയത്തായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ദേവിക്ക് ഞങ്ങൾ ബ്രില്ലിയൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പം ബ്രില്ലിയൻറ്റിനെ നമുക്ക് നേരത്തെ അറിയാം, കാര്യം അവളുടെ കുറച്ച് കസിൻസ് ബ്രില്ലിയൻറ്റിൽ തന്നെ പഠിച്ചു. അവരിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെയാണ് കോഴ്സ് പൂർത്തിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രില്ലിയൻറ്റ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജോയിൻ ചെയ്യിച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടും അവൾ കുറച്ചില്ല. ഫസ്റ്റ് ടൈം ആദ്യത്തെ വർഷം തന്നെ അവൾക്ക് 6.7 ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ബ്രിമ്മിൽ നിന്നതുകൊണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ബ്രില്ലിയൻറ്റിൽ ചെന്നു, ഡയറക്ടറെ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അതൊരു ഫാക്ടറല്ല, ഇപ്പോൾ തന്നെ റിപ്പീറ്റിനങ്ങ് ജോയിൻ ചെയ്തു, അടുത്ത വർഷം ഏതെങ്കിലും എയിംസ് തന്നെ കിട്ടും. അങ്ങനെയാണ് സാർ ആദ്യമേ പറഞ്ഞത്, സ്റ്റീഫൻ സാർ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളപ്പോൾ തന്നെ അവളെ ജോയിൻ ചെയ്യിച്ചു. അവിടെ ഈ വർഷം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്തു, അതിൽ സന്തോഷം. കുട്ടിക്കാലം മുതലേ മോളുടെ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. ചെറിയ ക്ലാസ് മുതലേ മോള് സെൽഫ് സ്റ്റഡി ആയിരുന്നു. അവളുടെ കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് തന്നെ എല്ലാം പഠിച്ച് അങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞുനാൾ മുതലേ അങ്ങനെ പോകുന്നത്. നമുക്കൊരിക്കലും മോളെ പഠിക്കൂ എന്ന് പറഞ്ഞ് ചെയ്യേണ്ട പറയേണ്ട പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. സ്വന്തമായി തന്നെ അവളുടെ സ്റ്റഡി പ്ലാൻസും എല്ലാം സ്വന്തമായി തന്നെയായിരുന്നു. അത് ടൈം അനുസരിച്ച് ടൈം സെറ്റ് ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം അവള് തന്നെ സ്വന്തമായിട്ടാണ്. ഇടയ്ക്ക് നമ്മളോട് അഭിപ്രായം ചോദിക്കും, അമ്മ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് എനിക്ക് അത്രയും സമയം ഞാൻ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു ടോപ്പിക് എനിക്ക് ബുദ്ധിമുട്ടാണ്, അപ്പം അവിടെ ഞാൻ ഇത്രയും സമയം അതിന് കൊടുത്താൽ മതിയോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം ഞങ്ങളുടേതായ അഭിപ്രായം പറയും. ആക്ച്വലി ഇവർക്ക് വേറെ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ആള് തന്നെയാണ് ആക്ച്വലി സെൽഫ് മോട്ടിവേറ്റഡ് സെൽഫ് പ്രിപ്പയർഡ് ആണ് ആള്. ബ്രില്ലിയൻ്റ് അല്ലാതെ വേറെ ഒരിടത്തും ഈ എൽ കെ ജി മുതൽ ട്വൽത്ത് റിപ്പീറ്റ് വരെ ഉള്ളിടത്ത് ബ്രില്ലിയൻ്റ് അല്ലാതെ വേറെ ഒരിടത്തും ഒരു ക്ലാസ്സിന് പോയി ഒന്നും ചെയ്തിട്ടില്ല. ട്യൂഷൻ പോലും ഒരിടത്ത് ഒരു സബ്ജക്റ്റിനും ട്യൂഷൻ പോലും ഒന്നും പോയിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് ടീച്ചറായിരുന്നു ആദ്യം, പുള്ളി ബി എഡ് കഴിഞ്ഞതാണ്. അപ്പം ഫിസിക്സ് മാത്സും ഒക്കെ സംശയമുള്ള പോർഷൻസ് ഹസ്ബൻഡ് തന്നെ തീർത്തു കൊടുക്കുമായിരുന്നു ടെൻത്തിലൊക്കെ പഠിക്കുമ്പം. അങ്ങനെയാണ് പഠിച്ച് വന്നത്. അപ്പം ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോയതുകൊണ്ട് നല്ലൊരു വിജയം കിട്ടി. എൻട്രൻസിലേക്ക് തിരിഞ്ഞപ്പം എന്തുകൊണ്ട് ബ്രില്ലിയൻ്റ് തിരഞ്ഞെടുത്തു? ഞങ്ങൾ മോള് ടെൻത്തിൽ പഠിക്കുമ്പോഴും ഞങ്ങൾ കോട്ടയത്തായിരുന്നു താമസിച്ചിരുന്നത്. കോട്ടയത്ത് അന്ന് ടെൻത്തിൽ ബ്രില്ലിയൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനുള്ള എക്സാം പോയി എഴുതി മാന്നാനം കെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതി അങ്ങനെ ഫൗണ്ടേഷന് അഡ്മിഷൻ കിട്ടി. പിന്നെ ബ്രില്ലിയൻറ്റിനെ കുറിച്ച് അന്ന് തൊട്ടേ നേരത്തെ തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ബ്രില്ലിയൻറ്റ് ഇവിടുത്തെ കേരളത്തിൽ തന്നെ എൻട്രൻസ് മേഖലയിൽ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബ്രില്ലിയൻറ്റിന് അപ്പുറം വേറൊരു സ്ഥാപനം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ. പിന്നെ മോള് കുഞ്ഞുനാൾ തൊട്ടേ അതായത് 7-8 ക്ലാസ് മുതലേ നമ്മൾ അവളെ എന്തൊരു കരിയർ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നമ്മൾ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് നിനക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത്. അപ്പോഴവൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് വലിയ താല്പര്യമില്ല. അവൾ അന്ന് തൊട്ടേ മെഡിസിൻ, പിന്നെ അവിടെ കസിൻസ് കുറേ പേര് ഡോക്ടേഴ്സ്, ഫാമിലിയിൽ കുറേ ഡോക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ടും അവൾക്ക് ആ ഒരു മോക്ക് അങ്ങനെ ഒരു മേഖലയിൽ തന്നെയായിരുന്നു താല്പര്യം. അപ്പം പിന്നെ വേറെ എൻട്രൻസിന് വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, ഫസ്റ്റ് ഓപ്ഷൻ ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബ്രില്ലിയൻറ്റ്. അങ്ങനെ മോള് ഫൗണ്ടേഷന് ടെൻത്തിന് ചേർന്നു. അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കാഞ്ഞിരപ്പള്ളി സെൻറ്റ് സാപ്സിൽ റെസിഡൻഷ്യൽ ബാച്ചിൽ ചേർന്നു. ആദ്യത്തെ തവണ തന്നെ മോക്ക് 607 മാർക്ക് ഉണ്ടായിരുന്നു. അത് ബ്രിമ്മിലായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ സ്റ്റീഫൻ സാറിനെ ഞങ്ങൾ വഴി വെച്ച് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ഈ വർഷം ഒന്നും നോക്കണ്ട, റിപ്പീറ്റ് ചെയ്തോളൂ, അടുത്ത വർഷം എയിംസിൽ തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു സാറിൻ്റെ ആ ഒരു വാക്കും കൂടെയാണ്, ആ ഒരു ഇൻസ്പിറേഷൻ കൂടെയാണ് അവൾ യഥാർത്ഥത്തിൽ റിസൾട്ട് വന്ന് പിറ്റേ ആഴ്ച തന്നെ പോയി റിപ്പീറ്റ് ചേർന്നു. ഞങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ പോയി മോള് റിപ്പീറ്റ് ചേർന്നു. അത് ഞങ്ങൾ ഒന്ന് റിസൾട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമോയെന്ന് തീരുമാനിച്ചിട്ട് തീരട്ടെ പോലും മോള് തന്നെയാണ് ഇല്ല ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഞാൻ റിപ്പീറ്റിന് പോകണമെന്ന് പറഞ്ഞിട്ട്
റിപ്പീറ്റിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അത് വലിയൊരു ഘടകമായിരുന്നു. കാരണം ആ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല, പഠിച്ചുകൊണ്ടിരുന്ന അതേപോലെ തന്നെ പഠിക്കാൻ പറ്റി. അത് മോക്ക് ഇത്രയും മാർക്ക് വാങ്ങാൻ വളരെയേറെ ഉപകാരം ആയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.